നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് മതിലകത്ത് ഉജ്ജ്വല സ്വീകരണം. മാധ്യമപ്രവർത്തകർക്കെതിരെ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇടമുട്ടത്ത് ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് മതിലകത്ത് ഉജ്ജ്വല സ്വീകരണം. പാർട്ടി വിഭാഗീയതയുടെ കാലത്ത് മാറ്റുകയോ മാറി നിൽക്കുകയോ വഴി നിർജ്ജീവരായ ഉത്തമ കേഡർമാരായ എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരുമെന്നും ഇനിയും പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാനുണ്ടെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മതിലകത്ത് നൽകിയ ഉജ്ജ്വല സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന സെക്രട്ടറി. വിഭാഗീയത നല്ലതുപോലെ മൂത്തു വന്ന ഘട്ടം ഈ പാർട്ടിയുണ്ടായി. സത്യമാണ് പറയുകയും ചെയ്തത്. ആ വിഭാഗീയതയുടെ കാലത്ത് ഉത്തമന്മാരായ പാർട്ടി കേഡർമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് നിർജീവമാവുകയോ സജീവമായി പ്രവർത്തന രംഗത്ത് മാറി നിൽക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് നല്ലപോലെ അറിയാം. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ചു, അങ്ങനെയുള്ള നല്ല കേഡർമാരായ സഖാക്കളെ അവർ രാഷ്ട്രീയ പ്രവർത്തനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെല്ലാം തിരിച്ച് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ വ്യക്തമായ കാഴ്ചപ്പാട്. ഒരു കാര്യം ഞാൻ ആമുഖമായി പറയാം, ഒരു വർഗീയവാദിയും വിശ്വാസിയല്ല, ഒരു വിശ്വാസിയും വർഗീയവാദിയുമല്ല. വർഗീയവാദിക്ക് വിശ്വാസിയാവാനുമാവില്ല, വിശ്വാസിക്ക് വർഗീയവാദിയാവാനുമാവില്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് ഹിന്ദുത്വ പ്രഖ്യാപനത്തിന് പോകാൻ. വേറെ ഒരു ബന്ധുവും അവർക്ക് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിൽ രണ്ടും രണ്ട് വർഗീയവാദികളാണ്. ഒന്ന് ഭൂരിപക്ഷ വർഗീയതയാണ്, മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയാണ്. രണ്ടും പരസ്പരം കലഹിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ചർച്ചയായാലും അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങളെല്ലാം, മാധ്യമ ശൃംഖല മുഴുവൻ നിയന്ത്രിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികളും ധനം മൂലധന ശക്തികളുമാണ്. അത്യാവശ്യം ദേശാഭി പോലെ ചില വസ്ത്രം മാത്രമേ മുതലാളി ഇല്ലാതെ വസ്ത്രമുള്ളൂ, ബാക്കിയെല്ലാം തന്നെയാണ്. അവരുത്പാദിപ്പിക്കുന്ന ആശയം മുതലാളിത്ത നിലനിൽപ്പിന് അടിസ്ഥാനമാവുകയും മേൽക്കൂരയാവുകയും ചെയ്യുന്ന ആശയ നിർമ്മിതിയാണ്. പറ്റുമോ നിങ്ങൾ നിർമ്മിക്കുന്ന ആശയം എന്ന് പറയുന്നത് മുതലാളിത്ത സാമ്രാജ്യത്വ നിലനിൽപ്പിനുതകുന്ന വലതുപക്ഷ ആശയ നിർമ്മിതിയാണ്. ഇന്ന് മനോരമയും മാതൃവിയും കൈകാര്യം ചെയ്ത വിഷയം നാളെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം പഠിച്ച് മറ്റന്നാൾ പറയുന്നതാണ് ഇവിടുത്തെ പ്രതിപക്ഷം. ഇപ്പൊ യഥാർത്ഥ പ്രതിപക്ഷം ഈ പത്രങ്ങളെന്നെ അവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയാണ്. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ് കേരളത്തിന്റെ പദ്ധതി. 1 ലക്ഷം സംരംഭകർ എന്ന് പറഞ്ഞിട്ട് ഈ മാർച്ച് അവസാനിക്കുമ്പോഴേക്കും 1.5 ലക്ഷം സംരംഭരാകും. ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തെക്കാളും തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരെ മുഴുവൻ തൊഴിൽ മേഖലയിലേക്ക് കഴിഞ്ഞിരത്താനുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ തന്നെയാണ് ഗവൺമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പുതിയ തലമുറയെ മുഴുവൻ ഈ കേരളത്തിൽ തന്നെ വിന്യസിപ്പിക്കാനുള്ള ശ്രമകരമായ തെറ്റായ പ്രവണതകളെ പാർട്ടിയിൽ വെച്ചു പൊറപ്പിക്കില്ല. സ്വയം നവീകരിച്ചും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും മുന്നോട്ടു പോകും. കേരളയിൽ അവസാനിപ്പിച്ചിട്ടില്ല. കേരളത്തെ ലോകോത്തര തലത്തിലേക്ക് വളർത്തുകയാണ് ലക്ഷ്യം. UDF ഉപേക്ഷിച്ച ദേശീയപാത ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്. വ്യവസായ രംഗത്തും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. എന്നാൽ ഇതിനെയെല്ലാം UDFും BJPയും മാധ്യമങ്ങളുമെല്ലാം ചേർന്ന് എതിർക്കുകയാണ്. ഇവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം മാധ്യമങ്ങളാണ്. അവർ പറയുന്നതാണ് പ്രതിപക്ഷം വിഷയമാക്കുന്നത്. മുതലാളിത്ത നിർമ്മിതിക്ക് വേണ്ടിയുള്ള വലതുപക്ഷ ആശയ നിർമ്മിതികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ കോലീബിയും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുള്ള ബാന്ധവമാണെന്നും RSSഉം ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും CPM സെക്രട്ടറി പിന്നെയും ആരോപിച്ചു.
പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കൾ ജാഥ ക്യാപ്റ്റന് ഉപഹാരങ്ങൾ നൽകി. ലോക്കൽ സെക്രട്ടറിമാർ ഷോൾ അണിയിച്ചു. സംവിധായകൻ കമലിനെ ജാഥ ക്യാപ്റ്റൻ ഷോൾ അണിയിച്ചു. മന്ത്രി ബിന്ദു, പി കെ ബിജു, എം സ്വരാജ്, എം എം വഗീസ്, കെ വി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. പി എം അഹമ്മദ് സ്വാഗതവും കെ കെ അബീദലി നന്ദിയും പറഞ്ഞു. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദനെയും ജാഥ അംഗങ്ങളെയും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ റെഡ് വോളണ്ടിയർമാർ ഗാർഡ് ഓഫ് ഓണർ നൽകിയും കലാരൂപങ്ങളും വർണ്ണങ്ങളും താളമേളങ്ങളുമായി വരവേറ്റു. മാധ്യമപ്രവർത്തകർക്കെതിരെ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് SFI പ്രതിഷേധം നടത്തിയെന്ന് പറയുന്നവർ എന്തിനാണ് പ്രതിഷേധം നടത്തിയതെന്ന് കൂടി വ്യക്തമാക്കണമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 365 ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തിയാലും BJP തൃശൂരിൽ വിജയിക്കില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് SFI പ്രതിഷേധം നടത്തിയെന്ന് പറയുന്നവർ എന്തിനാണ് പ്രതിഷേധം നടത്തിയതെന്ന് കൂടി വ്യക്തമാക്കണമെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചത്. ചാനൽ ജീവനക്കാരിയുടെ കുട്ടിയെ നിർത്തി വാർത്ത ചമയ്ക്കുകയായിരുന്നു. ഇക്കാര്യം പറയാൻ പലർക്കും മടിയാണെന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഇത്തരം ആടിനെ പട്ടിയാക്കുന്ന പ്രചാര ശൃംഖല വ്യാജ രാഷ്ട്രീയത്തെ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. SFI പ്രതിഷേധിക്കുന്നുള്ളത് ശരി. പ്രതിഷേധത്തിൽ അതിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് ശരി, എനിക്കതിലൊന്നും തർക്കമില്ല. പക്ഷെ എന്തിനാണ് പ്രതിഷേധിച്ചത് എന്ന് പറയുന്നത് മൂടി വെക്കുന്നതില്ല. പ്രതിഷേധിച്ചത് ഈ കാര്യത്തിലാണെന്നുള്ള കാര്യം പറഞ്ഞു തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ പ്രതിഷേധിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പ്രതിഷേധം ശരിയല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ആടിനെ പട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാര ശൃംഖല കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ രാഷ്ട്രീയ നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. 365 ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തിയാലും വിജയിക്കില്ല. ചാരിറ്റിയും രാഷ്ട്രീയവും രണ്ടാണ്. ചാരിറ്റിയെ രാഷ്ട്രീയ പ്രവർത്തനമാക്കരുത്. ചാരിറ്റിയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചാലും BJPക്ക് തൃശൂരിൽ ജയിക്കാനാകില്ല. RSSമായി സംവാദത്തിന് CPM തയ്യാറാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിൽ ചർച്ചയാകാം. എന്നാൽ RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ ആശങ്കയുണ്ട്. രണ്ട് വർഗീയ കക്ഷികൾ തമ്മിലുള്ള ചർച്ചയിലൂടെ വർഗീയത ശക്തിപ്പെടുക എന്നതിലാണ് ഉത്കണ്ഠയെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഇടമുട്ടത്ത് ട്രാൻസ്ഫോമർ കത്തി നശിച്ചു. ഇടമുട്ടം കഴിമ്പറം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ് കത്തി നശിച്ചത്. ഇന്ന് രാവിലെ 9:40 സംഭവം. ഓയിൽ ലീക്ക് ആയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് പറയുന്നു. നാട്ടിക്കയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ട്രാൻസ്ഫോമർ പൂർണ്ണമായും കത്തി നശിച്ചു. ട്രാൻസ്ഫോമറിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും ഉടൻ തന്നെ മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ TR ജയകുമാർ, അൻസാർ രമിത, വിഷ്ണു, വിപിൻ, രഞ്ജിത്ത്, മൃത്യുഞ്ജയൻ എന്നിവരടങ്ങുന്ന സംഘമാണ് തീയണച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയും പ്രതിരോധ ജാഥയെ പ്രശംസിച്ചും കോൺഗ്രസിനെയും BJPയെയും കടന്നാക്രമിച്ചും EP ജയരാജൻ. മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത തുണിയിൽ കല്ലും കെട്ടി അക്രമത്തിന് തുനിഞ്ഞാൽ ജനങ്ങൾ നോക്കി നിൽക്കില്ല. അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനം തെരുവിൽ നേരിടുമെന്ന EP പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകി. ജാഥ ഒഴുകി ഒഴുകി വരികയാണ്. തിരുവനന്തപുരം സമാപിക്കുമ്പോൾ ഇതൊരു മഹാസംഗമമായി തീരും. ആ സംഗമം ഒരു വൻ മനുഷ്യശക്തിയുടെ കേന്ദ്രമായി തീരും. ഈ മഹാസംരംഭം കണ്ട് ഭയപ്പെടുന്നവരുണ്ടാകും. കുറെ ദിവസങ്ങളിലായിട്ട് പത്രക്കാരിങ്ങനെ എന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഏതായാലും ഞാൻ ഇന്ന് പ്രത്യക്ഷപ്പെട്ടല്ലോ. എനിക്ക് ഇന്ന് ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ടെങ്കിൽ പോലും അവർക്കെങ്കിലും സമാധാനമുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാനും, എൻ്റെ തന്നെ നാടാണിത്, ഞാൻ ഇവിടെ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇന്ന് കുറച്ച് പ്രായങ്ങളൊക്കെയായി, ആരോഗ്യപരമായ പ്രശ്നങ്ങളായി. പക്ഷേ എനിക്ക് പഴയ തലമുറയിലെ സഹാക്കളെ എല്ലാം ഇന്ന് നേരിട്ടറിയാനും പരിചയപ്പെടാനും കഴിഞ്ഞു. വിവാദങ്ങൾക്കിടെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളനവേദിയിൽ പങ്കെടുത്തായിരുന്നു EP വിമർശനവും താക്കീതും. പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടുകയാണ്. പിണറായി ഈ നാടിന്റെ ഐശ്വര്യമാണ്. പിണറായിയെയും ഇടതുപക്ഷത്തെയും കളങ്കപ്പെടുത്താമെന്ന് കരുതേണ്ട. ഇത് കേരളമാണ്.
കറുത്ത തുണിയിൽ കല്ലും കെട്ടി പിണറായിയുടെ പിറകെ പോയാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതരുത്. അക്രമം നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങും. ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ മഹാസംഗമമാകും. പലരും വിളറി പൂണ്ടിട്ടുണ്ട്. കുറേ നാളായി തന്നെ കാണാനില്ലെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു പത്രക്കാർ. കുറേ പരിപാടികളുണ്ടെങ്കിലും അവർക്ക് സമാധാനമായിക്കോട്ടെ എന്ന് കരുതിയെന്നും ഇ പി പരിഹസിച്ചു. ഉച്ചയോടെ തൃശൂരിലെത്തിയ ഇ പി ജയരാജൻ വൈകിട്ട് അഞ്ചരയോടെ തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളന വേദിയിലെത്തി. ആറോടെ പ്രസംഗം തുടങ്ങിയ ജയരാജൻ ഒന്നര മണിക്കൂറിലധികം നേരം പ്രസംഗിച്ചു. ഏഴരയോടെ എത്തിയ ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദനെ വേദിയിലേക്ക് സ്വീകരിച്ച് കൈകൊടുത്ത് സംസാരിച്ച ശേഷമായിരുന്നു ഇ പി വേദി വിട്ടത്. ചന്ദ്രാപിനിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ് കണ്ടക്ടർക്ക് പരിക്കേറ്റു. ചാവക്കാട് തിരുവത്ര സ്വദേശി കടലപ്പറമ്പിൽ സാമ്രാജ്യനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിയോടെ ചന്ദ്രാപിന്നി സെന്ററിൽ വെച്ചായിരുന്നു സംഭവം. എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ ഓടുന്ന വലിയപറമ്പിൽ ബസ്സിൽ നിന്നുമാണ് കണ്ടക്ടർ തെറിച്ചു വീണത്. അപകടത്തെ തുടർന്ന് ഡ്രൈവർ ഇറങ്ങി ഓടിയതായും നാട്ടുകാർ പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.